ഹലോ ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ആത്മധൈര്യം കൈവിടാതെ പ്രതീക്ഷയോടെ മുന്നേറാൻ സർവശക്തൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വെൽക്കം മൈ കിച്ചൺ പരിചയപ്പെടുത്തുന്നു നാഹൂർ ബിരിയാണി എങ്ങനെയാണ് നാഹൂർ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഒരു വലിയ സവാളയാണ് വലിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞ് അരച്ചെടുക്കാൻ വേണ്ടി ജാറിലിട്ട് കൊടുക്കുന്നത് രണ്ട് ചെറിയ തക്കാളി അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് സ്പൂണിൻ്റെ ലെവലും ക്വാണ്ടിറ്റി എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഉണക്കമുളകിൻ്റെ പൊടി രണ്ട് ടീസ്പൂൺ ഹാഫ് ചെറുനാരങ്ങ നീര് ഈ മസാല ചേരുവകൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന മസാലകളുണ്ടല്ലോ സവാളയ്ക്ക് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചേരുവകളാണിത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ട ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി പൈനാപ്പിൾ എസൻസ് അര കെജ് ഇനി റൈസ് ഹാഫ് കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് പട്ട പെരുംജീരകം ഏലക്ക നല്ല ജീരകം മല്ലിച്ചപ്പ് പുതിന കറിവേപ്പില ഗ്രാമ്പു ചിക്കൻ 65 ചേരുവയിലാണ് ഹാഫ് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ നാഹൂർ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് സവാള വറുത്തെടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള നല്ല വെളിച്ചെണ്ണയും ആർക്കേജും ചേർത്തെടുത്താണ് നമ്മൾ സവാള വറുത്തെടുക്കുന്നത് കണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇനി നമുക്കിതിൽ അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതുപോലെ ആദ്യം സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കുന്നതാണ് എളുപ്പം പിന്നെ നമുക്ക് ചിക്കൻ 65 പൊരിച്ചെടുക്കാം അപ്പോൾ എപ്പോഴും ഓയില് അതുപോലെ നെയ്യൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ വെളിച്ചെണ്ണയും ആർക്കേജൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ക്വാളിറ്റി ഇല്ലാത്ത ഓയിലും അതുപോലെ തന്നെ നെയ്യും എടുത്ത് നമ്മുടെ ഭക്ഷണം ആരും കേടാക്കി കളയരുത് വളരെ പ്രശ്നങ്ങൾ ഭക്ഷണത്തിൽ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ ഈ മസാല നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം ഒരുപാട് ആൾക്കാരുടെ പ്രതികരണങ്ങൾ എനിക്ക് തന്നെ ബോധ്യമുണ്ട് കാരണം എല്ലാവരും പറയുന്നുണ്ട് ഓയില് ചില ഓയിലുകൾ അതുപോലെ തന്നെ ചില നെയ്യ് ബിരിയാണിയുടെയും അതുപോലെ റൈസിൻ്റെ ഒക്കെ സോഫ്റ്റ്നെസ് പോകുന്നു അതുമാത്രമല്ല ടേസ്റ്റ് ഇല്ല എത്ര നല്ല പോലെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് വരുന്നില്ല എന്നോട് തന്നെ പറയാറുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത് നല്ല ഫ്രഷ് വെളിച്ചെണ്ണ നമ്മുടെ മില്ലിൽ തന്നെ നമ്മൾ മേടിക്കുന്ന വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ ബ്രാൻഡ് വെളിച്ചെണ്ണ അതുപോലെ ആർക്കേജാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് കാരണം ഒരു ടേസ്റ്റ് വ്യത്യാസം വരാറില്ല അതുപോലെ റൈസ് മേടിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ ക്വാളിറ്റിയുള്ള റൈസ് നമുക്ക് പരിചയമുള്ള റൈസ് ചോദിച്ച് തന്നെ മേടിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ബിരിയാണി അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ നല്ല സ്വാദിഷ്ടമായിട്ടുണ്ടാക്കാൻ കാരണമാവുക അല്ലെങ്കിൽ ബ്രാൻഡല്ലാത്ത നമുക്ക് പരിചയമില്ലാത്ത ഓയിലും അതുപോലെ നെയ്യും അരിയൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണം മോശം റിസൾട്ടാണ് കിട്ടുക അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്കൊരു സവാള നമ്മൾ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതൊന്ന് വേവുന്നത് വരെ മൂടി വെച്ച് നമുക്ക് ഇനി റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ച് അതിലേക്ക് റൈസൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച സവാള തക്കാളി മുളക് ചെറുനാരങ്ങ ഉപ്പൊക്കെ ചേർത്ത് വെച്ച അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം
അതുപോലെ ചീ വളരെ സ്ലോവിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് അടി പിടിച്ചു പോകും. ഇനി നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. നല്ലൊരു വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ കാൽ ടീസ്പൂൺ, കുരുമുളക് ഒരു ടീസ്പൂൺ, കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ 65 ഇതിൽ ചേർത്ത് കൊടുക്കാം. കണ്ട, വളരെ സ്ലോവിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്, അടി പിടിച്ചിട്ടില്ല. ഇത് തക്കാളിയും സവാളയൊക്കെ അരച്ചെടുത്ത് കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ എപ്പോഴും സ്ലോവിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചമസാല അരക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കൻ മസാലയിലെ പച്ചമസാലയാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊന്നും അരിഞ്ഞിട്ടില്ല, കാരണം ഈ മസാല നല്ലൊരു ടേസ്റ്റി മസാലയാണ്. അതുകൊണ്ടാണ് ഇതുതന്നെ ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ചെറിയ തീയിൽ നല്ലപോലെ ഒന്നത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പില നല്ലപോലെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ദം ചെയ്യാം. നമ്മുടെ റൈസ് ഫുൾ വേവിലാണ് റൈസ് നമ്മൾ ഇതിലോട്ട് ദം ചെയ്യാൻ വേണ്ടി ചേർക്കുന്നത്. സാധാരണ നമ്മൾ ഒരു മുക്കാൽ വേവിൽ അങ്ങനെയൊക്കെയല്ലേ എടുക്കുക. ഇത് കറക്റ്റ് വേവിലാണ് നമ്മൾ റൈസ് ഇന്ന് ദം ചെയ്യുന്നത്. അതാണ് നാഹൂർ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ്. നമ്മൾ ഈ റൈസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലപോലെ നല്ല റോസ്റ്റ് പരുവായിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈസ് ഫില്ല് ചെയ്ത് നമ്മൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. റൈസ് ഫുൾ വേവായതുകൊണ്ട് ഇനി നമുക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് 1/2 kg അതുപോലെ വെളിച്ചെണ്ണ, നമ്മൾ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണ, പൈനാപ്പിൾ എസെൻസ് ചേർത്ത ചേരുവകളാണത് കളർ. മല്ലിച്ചപ്പ് പുതിനൊക്കെ ഇട്ട് നമ്മൾ മൂടി വെച്ച് തുറന്നു. അപ്പം നല്ലപോലെ മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്, ചോറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കത് വിളമ്പിയെടുക്കാം. നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ റൈസൊക്കെ ഫില്ല് ചെയ്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും മല്ലിച്ചപ്പും പുതിനയും അതുപോലെ നമ്മൾ കളറൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് തുറക്കുന്നത്. അതുവരെ അത് സെറ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നല്ലപോലെ സെറ്റാവാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കുക്കറൊക്കെ കണ്ടില്ലേ, കുക്കർ നമ്മൾ വിസിലൊക്കെ പോയാൽ നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്.
അത് ആ ഒരു പ്രഷറിൽ അത് നല്ലപോലെ തിളച്ച് അതിൻ്റെ ശരിക്ക് വേവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് 10-15 മിനിറ്റൊക്കെ നമ്മൾ കുക്കറിന് വെയിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാഹുർ ബിരിയാണിയും അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഫില്ല് ചെയ്ത് എല്ലാ ഡെക്കറേഷൻ കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഒരു 20 അല്ലെങ്കിൽ ഹാഫ് ആൻ അവറോ കഴിഞ്ഞിട്ട് വേണം മൂടി തുറക്കാൻ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ബിരിയാണിയാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അതുപോലെ കമൻസ് അയക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിലുണ്ടാക്കി ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നാഹുർ ബിരിയാണിയുടെ കഥകളും ടേസ്റ്റിനെ കുറിച്ചുള്ള ആ ഒരു നിങ്ങളുടെ അനുഭവങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറയുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.